ഫിലിം ഗ്യാരേജിന്റെ ഐ പി എൽ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. നമ്മുടെ ഐ പി എൽ ക്രിക്കറ്റ് പ്രേമികൾ ഒരുപാട് ഉറ്റുനോക്കിയിരുന്ന ഒരു മത്സരം തന്നെയായിരുന്നു ഇന്ന് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. മത്സരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മത്സരമാണ്. നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ഏകദേശം 8 ഓവറിൽ ഇനിയും 100-ൽ റൺസ് വേണം. രാജസ്ഥാൻ റോയൽസ് തോൽക്കാൻ തന്നെയാണ് സാധ്യതകൾ കാണുന്നത്. അതല്ലല്ലോ ഇന്നത്തെ പ്രധാനപ്പെട്ട വിഷയം. നമ്മുടെ ക്രിക്കറ്റ് പ്രേമികൾ, പ്രത്യേകിച്ച് നമ്മുടെ മലയാളി ക്രിക്കറ്റ് പ്രേമികൾ, സഞ്ജുവിനെ സ്നേഹിക്കുന്ന ആരാധകർ ഒരുപാട് ഉറ്റുനോക്കിയിരുന്നതാണ് അദ്ദേഹത്തിന്റെ ഒരു മികച്ച പ്രകടനം ഇന്ന് കാണുവാനായിട്ട്. എന്നാൽ ഇന്നും അദ്ദേഹം നിരാശപ്പെടുത്തിയിരിക്കുകയാണ് എന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ അദ്ദേഹത്തെ ഒരുപാട് പേര് ട്രോള് ചെയ്ത് സ്ഥിരത ഇല്ല എന്നും പറഞ്ഞാണ്. അങ്ങനെ പറയുകയാണെങ്കിൽ ഇന്നത്തെ മത്സരത്തിൽ അദ്ദേഹം മുട്ടിമുട്ടി ആദ്യം കുറച്ച് ബോളുകൾ ഫേസ് ചെയ്യാനായിട്ട് തയ്യാറെടുത്തു എന്നത് എടുത്തു പറയാം. അതൊഴിച്ച് മാറ്റി നിർത്തിയാൽ തീർത്തും വട്ടപൂജ്യമായി പോയി ഇന്നും സഞ്ജു സാംസൺ എന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. 9 പന്തുകളിൽ നിന്നും 5 റൺസ് എന്ന നിരാശാ പ്രകടനം തന്നെയാണ് അദ്ദേഹം ഇന്ന് കാഴ്ചവെച്ചിരിക്കുന്നത്. ആ ഒരു ഉയർത്തിയടിച്ച പന്ത് നാം ഒരു പക്ഷേ സിക്സ് ആയിരിക്കുമെന്നാണ് കരുതിയത്. കാരണം ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയം ആണല്ലോ. എന്നാൽ രാജസ്ഥാന് അത് അനുകൂലമായി കിട്ടിയില്ല എന്ന് തന്നെ പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. കഴിഞ്ഞ കളിയിലെ പോലെ ഉയർത്തിയടിച്ച പന്ത് തന്നെയാണ് ഇപ്പോൾ ക്യാച്ച് പിടിച്ച് സഞ്ജീവിനെ ഔട്ടാക്കിയിരിക്കുന്നത്. ടോസ് കിട്ടിയ രാജസ്ഥാൻ റോയൽസ് ഡൽഹി ക്യാപിറ്റൽസിനെ ബാറ്റിങ്ങിന് അയക്കുകയായിരുന്നു. ഡൽഹി ക്യാപിറ്റൽസിന്റെ മികച്ച പ്രകടനമാണ് കാണാനായിട്ട് സാധിച്ചതെങ്കിൽ പോലും അടിക്കടിക്ക് വിക്കറ്റുകൾ പോകുന്നത് അവരെ നിരാശയിലാഴ്ത്തി. എന്നാൽ 184 റൺസ് എന്ന ഒരു മോശമല്ലാത്ത സ്കോർ തന്നെയാണ് അവർ പടുത്തുയർത്തിയത്. എന്നാൽ ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നമ്മുടെ രാജസ്ഥാൻ റോയൽസിന് അത് ചേസ് ചെയ്ത് വിജയിക്കാനായിട്ട് സാധിക്കുമെന്നാണ് കരുതിയത്. എന്നാൽ തുടക്കം മുതലേ മുട്ടിക്കളി തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. സഞ്ജുവിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അടുത്ത കളിയിലെങ്കിലും അദ്ദേഹം മികച്ചതായിട്ട് കളിക്കുമെന്ന് തന്നെ നമുക്ക് കരുതാം. അടുത്ത കളി ഇനി അധികം ദിവസമില്ലല്ലോ. നാളെയും കഴിഞ്ഞ് മറ്റന്നാൾ ഞായറാഴ്ചയാണല്ലോ രാജസ്ഥാൻ റോയൽസിന്റെ അടുത്ത കളി. ഇതെല്ലാം ആ മത്സരത്തിനായിട്ട് കാത്തിരിക്കാം. ഒരുപാട് ട്രോളുകൾ ഇനിയും അദ്ദേഹം നേരിടേണ്ടതായിട്ടുണ്ട് എന്ന് അറിയിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ നാം അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താ കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ കൂടുതൽ ഐ പി എൽ വിശേഷങ്ങൾക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക.